നമസ്കാരം. ഇസ്രായേൽ സൈനിക ബേസിൽ ഒരു വൻ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. വലിയൊരു പൊട്ടിത്തെറി. 3 വരുന്ന ബഹുനില കെട്ടിട സമുച്ചയം നിമിഷ നേരം കൊണ്ട് നിലം പൊത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ബ്ലാസ്റ്റാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണം, ആരാണ് ഇതിന് പിന്നിൽ എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ വ്യക്തമായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ ഞെട്ടിവിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഭീകരമായ ഒരു ബ്ലാസ്റ്റാണ് നടന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിനകത്ത് ആരാണ് ഇത്തരത്തിലൊരു ബ്ലാസ്റ്റ് സംഘടിപ്പിച്ചത്, എങ്ങനെയാണ് ഇത്രമാത്രം ശക്തമായ രീതിയിലുള്ള, അതായത് മിസൈൽ അയച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒന്നുമല്ല ഈ ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ആ നിൽക്കുന്ന കെട്ടിടങ്ങൾ പെട്ടെന്നൊരു നിമിഷം പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിക്കുന്നതോടുകൂടെ 3 വരുന്ന കെട്ടിട സമുച്ചയങ്ങൾ ഒരേ സമയം നിലംപൊത്തുകയാണ്. നിരവധി ആളുകൾക്ക്, സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ആരാണിതിന് പിന്നിൽ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് ഇത് നടത്തിയത്, ആരാണിതിന് പുറകിൽ, ആരെങ്കിലും ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ തുടങ്ങിയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിസൈലുകളോ അല്ലെങ്കിൽ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ അതിന്റെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ മറ്റു വിവരങ്ങളും ഒക്കെ അറിയാൻ കഴിയും. ഇത് അത്തരത്തിലുള്ള ഒരു ആക്രമണമല്ല. ഇനി ആരെങ്കിലും ആക്രമണം നടത്തിയതാണെങ്കിൽ തന്നെ ഈ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ബോംബുകൾ സ്ഥാപിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്, അത്തരത്തിൽ ആരെങ്കിലും ആക്രമിച്ചതാണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇസ്രായേലിനും ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സ്ഫോടനം ഉണ്ടായി, ഗുരുതരമായി നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന കാര്യം മാത്രമാണ് അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഹമാസ് നിർത്താതെ ഇസ്രായേൽ സൈനികർക്ക് നേരെ ബോംബിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മെർക്കാവ ടാങ്കുകൾ ഉൾപ്പെടെ അവർ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയും ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിനകത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹസൻ നസ്റുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇനി ഇസ്രായേലിനകത്തേക്ക് കയറി ഞങ്ങൾ ആക്രമണം സംഘടിപ്പിക്കും, അതിനാവശ്യമായ പരിശീലനം ഞങ്ങളുടെ പോരാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഹസൻ നസ്റുള്ള പറഞ്ഞ ഈ ഒരു കാര്യമൊഴിച്ച് ബാക്കി അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുമെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച അത്ഭുതപ്പെടുത്തുമെന്ന്. വെള്ളിയാഴ്ച 100 വരുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു ആക്രമണം തന്നെയായിരുന്നു. അതിനുശേഷം ബുർഖാൻ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്ത് ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി. അതായത് ഒരുപാട് ഏരിയ ഒട്ടിത്തകർന്ന് ആകെ നശിച്ചു പോയ ഒരു സാഹചര്യം, അതിന്റെ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പിന്നീട് ഇസ്രായേലിന് ചുറ്റും ഞങ്ങൾ തീ പടർത്തും, ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് ഹസൻ നസ്റുള്ള പറഞ്ഞത്. എന്നാൽ അതും നടന്നു കഴിഞ്ഞു. അതായത് ഇസ്രായേലിനകത്ത് 990 കിലോമീറ്ററോളം വരുന്ന വനമേഖലക്ക് ഇവിടെ ഹിസ്ബുള്ള തീയിട്ടു. അത് ഹിസ്ബുള്ള നടത്തിയത് തന്നെയാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തീയണക്കുന്നതിന്റെ ഭാഗമായി 9 വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഹസൻ നസ്റുള്ള പറഞ്ഞിരുന്നത്, ഇനി ഇസ്രായേലിനകത്ത് കയറി ഞങ്ങൾ ആക്രമണം ആരംഭിക്കും, എന്നാൽ മാത്രമേ സയനിസ്റ്റ് ഭീകരന്മാർ പഠിക്കൂ എന്നാണ് ഹസൻ നസ്റുള്ള പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനകത്ത് വലിയ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. 3 വലിയ കെട്ടിട സമുച്ചയങ്ങൾ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പെട്ടെന്നുള്ള ഈ ബോംബ് ബ്ലാസ്റ്റ് ആരാണ് സംഘടിപ്പിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പ്രതികരിക്കാനോ, ആരാണ് ഇതിന് പിന്നിലെന്ന് പറയാനോ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇസ്രായേലികൾ ഞെട്ടിവിറച്ച ഒരു ആക്രമണം തന്നെയാണ്. ഹസൻ നസ്റുള്ള പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് 7 ഒക്ടോബർ ഇനിയും ആവർത്തിക്കും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഹിസ്ബുള്ള തന്നെയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇസ്രായേൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിമമായി പറയേണ്ടത്. ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു പോയി, അത്രമാത്രം ഞെട്ടിപ്പോയി ഈ ആക്രമണം കണ്ടിട്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.